നമസ്കാരം. ഒരു ഭരണാധികാരിക്ക് ഒരു വെളിവുമില്ലെങ്കിൽ എന്തായിരിക്കും ഈ നാട്ടിൽ നടക്കുന്നു എന്നതിന് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി. എത്രത്തോളം രാജ്യം ദുരിതം അനുഭവിക്കുന്നു. ഇപ്പോൾ ലക്ഷദ്വീപിൻ്റെ തോളിൽ കയറാൻ പോയിട്ടുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, ഏത് മതത്തിൽപ്പെട്ടവരാകണമെന്നൊക്കെ ചിന്തിക്കുന്ന നിലവാരമില്ലാത്തൊരു ഭരണകൂടം. ഇതുപോലുള്ള വകതിരിവുകളെ തിരഞ്ഞെടുത്ത ഈ നാട് ലോകത്തിൻ്റെ മുന്നിൽ അപമാനിച്ച് തലകുനിക്കാതെ എന്താണ് ചെയ്യേണ്ടത്? എന്തൊരു കഷ്ടമാണ് നോക്കൂ. സ്വൈര്യമായി ജീവിച്ചിരുന്നൊരു ജനത, അവർക്ക് അവരുടേതായ ഒരു ലോകം, അവിടെ ഒരു പ്രത്യേക മതവിഭാഗക്കാർ 99% അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തൊരു തോന്നിവാസമാണ് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി എന്നും പറഞ്ഞ് പോയി കാട്ടിക്കൂട്ടുന്നത്. ആടിച്ച് പുറത്ത് കളയണം ഇത്തരം രാജ്യദ്രോഹികളെ. ഒരു നാട്ടിൽ ചെന്നിട്ട് ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ, ആ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുമ്പോൾ അവിടെ പോയിരുന്ന് തോന്നിവാസം കാണിക്കുന്നു, രാഷ്ട്രീയം കലർത്തുന്നു, മതത്തിൻ്റെ പേരിൽ ആ ജനങ്ങളെ അടിമപ്പെടുത്താനും ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്ന ഒരു ഭരണകൂടം. നരേന്ദ്രമോദി എന്തുകൊണ്ട് ഈ നാട്ടിൽ ഇല്ലാതാകണം, ആ ഭരണകൂടം തൊലയണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇത്തരം പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. എന്താണ് നരേന്ദ്രമോദി ഈ നാട്ടിൽ ഉദ്ദേശിക്കുന്നത്? മതം പറഞ്ഞ് ഈ ദുരിത കാലഘട്ടത്തിൽ പോലും ജനങ്ങളെ വേർതിരിക്കാൻ ശ്രമിക്കുകയാണ്. ലക്ഷദ്വീപിലെ ജനങ്ങൾ എന്ത് ചെയ്തിട്ടാണ് അവരോടിപ്പോൾ ഈ തോന്നിവാസം മുഴുവൻ കാട്ടുന്നത്? പ്രഫുൽ പട്ടേൽ എന്ന് പറയുന്ന ഒരു ശിങ്കിടി അങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. അവിടെ മുസ്ലിം മെജോറിറ്റി ഒരു മേഖലയിൽ ചെന്നിട്ടും അവർ അവരുടേതായ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. ഇതാണോ ഭരണകൂട നിർവഹണം എന്ന് പറയുന്നത്? കാശ്മീരിൽ ഒരു ഉദാഹരണം കണ്ടതാണ്. മനുഷ്യാവകാശ ധ്വംസനങ്ങൾ എന്തൊക്കെയാണെന്ന് ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടാൻ പെട്ടതാണ്. അപ്പോൾ അവിടെ ഒരു പ്രത്യേക ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ഒരു ഇന്ത്യ ഒരൊറ്റ ജനതയായിരുന്നു പ്രശ്നം. ഇപ്പോൾ എന്തിനാണ് ഇവരുടെ തോൾ കയറാൻ പോകുന്നത്? അവിടെ അവർക്ക് മാംസഭക്ഷണം കഴിച്ചുകൂടാ, അവർക്ക് പാൽ ഉൽപ്പന്നങ്ങൾ വേണമെങ്കിൽ ഗുജറാത്തിയായ അമുലിൻ്റെത് വേണം, അവിടെ അവരുടെ ഉപജീവന മാർഗമായ മത്സ്യസമ്പത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഉപജീവന മാർഗത്തിന് വേണ്ടി അവർ കെട്ടിയിരുന്ന ഷെഡിനെ നീക്കം ചെയ്യുക, കുട്ടികളുടെ ഭക്ഷണത്തിൽ കയറി കൈകടത്തുക, ഇതൊക്കെ നടത്താൻ നിങ്ങളെ ആരാണ് ഈ നാട്ടിൽ നിയോഗിച്ചിരിക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഈ പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരു പറയും, ഈ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എന്താണ് അവസ്ഥ? അതിനറിയാമോ പൂമാല എന്താണ്? അത്രയേ ഉള്ളൂ നരേന്ദ്രമോദിക്ക് ഈ നാട്ടിൽ അധികാരം കിട്ടിയതിനെ കുറിച്ച് പറയാൻ. എവിടെയും എന്തിനും ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ബുദ്ധിമുട്ടിക്കുക, അവരെ മതത്തിന്റെ പേരിൽ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക, ഇവരൊക്കെയാണോ ഭരണാധികാരികൾ? ഇവരെയൊക്കെ തെരുവിൽ ജനം നേരിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയോടൊപ്പം ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്ന ഒരു പോങ്ങനാണ് ഇപ്പോൾ ലക്ഷദ്വീപിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു പത്രം കൂടി ഉണ്ടല്ലോ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ എഴുതിവിടാൻ, ലഹരിക്കടത്താണെന്ന് പോലും, അവിടെ കൊള്ളരുതായ്മകൾ, മാഫിയ പ്രവർത്തനം, ഇതിനെയൊക്കെ അമർച്ച ചെയ്യാൻ വേണ്ടി ഒരു നേതാവിനെ അങ്ങോട്ട് അയച്ചു എന്നാണ് പറയുന്നത്. IAS മാത്രം കൈവശം വെച്ചിരുന്ന ഒരു രീതിയാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം. ഇപ്പോ എവിടെയെങ്കിലും പോകുന്ന സംഘപ്രവർത്തകൻ, ശാഖയിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വാവളന്താൻ ഒരു ജോലിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു വിടുകയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം എന്ന പേരിൽ. അവിടെ ചെന്നിരുന്നത് വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ പ്രവർത്തിക്കുന്ന വകതിരിവില്ലാത്തവൻ, ഹിന്ദു തീവ്രവാദി, ഇതാണ് അദ്ദേഹത്തിനെ വിളിക്കാൻ പറ്റിയൊരു പേരെന്ന് പറയുന്നത്. അല്ലാതെ ലക്ഷദ്വീപ് പോലെ രാജ്യത്ത് ഒരു തരത്തിലും ഒരു പ്രശ്നബാധിത മേഖലമല്ലാത്ത ഒരു പ്രദേശത്തേക്ക് ചെന്നിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തിന് മേൽ അടിച്ചേൽപ്പിക്കുക എന്ന് തുടരുകയാണ്. നിങ്ങളുടെ തോന്നിവാസം കാട്ടാനുള്ളതല്ല ഇന്ത്യയിലെ പല സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഒരു രാജ്യത്ത് ഹിന്ദു വർഗീയത പറഞ്ഞ് ഇത്തരത്തിലുള്ള തോന്നിവാസമാണ് കാണിക്കുന്നത്. അതിന് ചില മാധ്യമങ്ങൾ കൂട്ടും, ആ മാധ്യമങ്ങൾ കൂട്ടും, അവിടുത്തെ യഥാർത്ഥ വാർത്തകൾ പുറത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന മാധ്യമങ്ങളെ നിങ്ങൾ ലോക്ക് ചെയ്യും. അങ്ങനെ നിങ്ങൾ ലോക്ക് ചെയ്ത് എത്ര കാലം നിങ്ങൾക്ക് ഈ നാട്ടിൽ അതിജീവിക്കാൻ പറ്റും? ഒരാളുടെ ഭക്ഷണക്രമത്തിൽ, അവർ ധരിക്കുന്ന വേഷത്തിൽ, അവർ സംസാരിക്കുന്ന ഭാഷയിൽ, അവർ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളിൽ, ഇതിനെല്ലാം കൈതു നടത്താൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ഈ നാട്ടിൽ ജനങ്ങൾ നിങ്ങൾക്ക് അധികാരം തന്നത് എന്തിനു വേണ്ടിയാണ്? ഇത്തരത്തിൽ മതത്തിന്റെ പേരിൽ ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യാനാണോ? ജനങ്ങൾ ഒന്ന് കണ്ടറിയണം. നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന രണ്ട് വിഭാഗങ്ങളിലും പെടാത്ത വലിയൊരു പൊതുജന സമൂഹമുണ്ട്. അവർ ഉണർന്ന് ചിന്തിക്കേണ്ടതും പ്രതികരിക്കേണ്ട ഒരു സമയമാണ്. ഇത്തരത്തിൽ ഈ നാട്ടിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാത്ത പ്രദേശങ്ങളിൽ പോയി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഈ പറയുന്ന രീതിയിൽ അവരെ ഉപദ്രവിച്ച് മറ്റൊരു വിഭാഗത്തിന്റെ കൈയടി കിട്ടാൻ ശ്രമിക്കുന്നവരെ എന്ത് പേരിലാണ് വിളിക്കേണ്ടത്? ലക്ഷദ്വീപിനോടൊപ്പം രാജ്യത്തിന്റെ പൊതു മനസാക്ഷികൾ നിൽക്കേണ്ട ഒരു സന്ദർഭമാണ്. ഇത്തരത്തിലുള്ള വകതിരിവില്ലാത്തവരെയൊക്കെ പലയിടങ്ങളിലും നിയമിച്ച്
ഈ രാജ്യത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ തെരുവുകളിൽ നേരിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അല്ലാതെ ഇത്തരം തോന്നിവാസങ്ങൾ 0% ക്രൈം റേറ്റ് ഉള്ള ഒരു നാട്ടിൽ ചെന്നിട്ട് അവിടെ ക്രിമിനൽ സ്വഭാവവും ഗുണ്ട ആക്ടും ഒക്കെ ഉണ്ടാക്കി ആ നാടിന്റെ എല്ലാ തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളെയും വഴിതെറ്റിക്കുന്നവർ ഭരണകർത്താക്കളല്ല. അവരെ വിളിക്കേണ്ടത് മറ്റേതെങ്കിലും ഒരു പേരിലാണ്. ഇത്തരം തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നവരെ ഒരു കാരണവശാലും ജനങ്ങൾ അവരോട് സമരസപ്പെടാൻ പാടില്ല. കാര്യം ജനത്തിന്റെ ഉപ്പും ചോറും കൊണ്ട് ഏതെങ്കിലും മന്ത്രിമാളികളിൽ ഇരുന്നിട്ട് ജനങ്ങളെ ഭരിക്കാൻ ഇറങ്ങിപ്പോകുമ്പോൾ തോന്നിവാസവും ഇത്തരത്തിൽ പിതൃശൂന്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവരെയൊന്നും വെച്ചു പുലർത്തേണ്ട ഉത്തരവാദിത്തമോ ബാധ്യതയോ ഈ നാട്ടിലില്ല. കോവിഡ് പ്രവർത്തനങ്ങൾ കണ്ടില്ലേ? പശുവിന്റെ നിന്ന് ഓക്സിജൻ കൊടുത്ത് ഈ നാടിനെ ശ്വാസം മുട്ടിച്ചു കൊന്നവർ. അവർ ഇപ്പോഴും വിശ്വാസത്തിന്റെ പിറകെ സഞ്ചരിക്കുകയാണ്. രാമക്ഷേത്രവും പാർലമെന്റും പ്രധാനമന്ത്രിക്ക് മന്ദിരവും കെട്ടാൻ നടക്കുന്നവർ എന്തെങ്കിലും വിഷയം വരുമ്പോൾ ബീഫ് ഗോമാതാവ് ഇത്തരത്തിൽ ഈ രാജ്യത്തിലെ ജനങ്ങളെ രണ്ടായി വിഭജിക്കാൻ ശ്രമിക്കുന്നവർ. ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന ഈ പ്രവർത്തനം കൂടി മറ്റൊരു ഉദാഹരണമാകുകയാണ്. കാശ്മീരിനെ അവർ മറ്റൊരു പേരിൽ അഡ്രസ് ചെയ്യപ്പെട്ടു. അത് ഈ രാജ്യത്തെ ഒരു സംസ്ഥാനമായതുകൊണ്ട് പ്രത്യേക ആർട്ടിക്കിൾ വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് മണിപ്പൂർ ഉൾപ്പെടെയുള്ള പല മേഖലകൾക്കും പ്രത്യേക തരത്തിലുള്ള നിയമം ഉണ്ടാക്കി കൊടുത്ത ഈ കാപട്യത്തെ ജനം തിരിച്ചറിയേണ്ട സന്ദർഭമാണിത്. മോദി എന്ന വ്യക്തി ഈ രാജ്യത്തെ വളർത്താൻ വേണ്ടി വന്ന ഒരു പ്രധാനമന്ത്രി എന്നല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് ഈ നാടിന്റെ മുന്നിൽ തെളിയിച്ചിരിക്കുന്നു ഒരു ലോക പാഴാണെന്നുള്ള കാര്യം. എന്നിട്ട് കൂടെ കൂടെ മുതലക്കണ്ണീർ ഇറക്കാൻ വരും. ഇതൊക്കെയാണ് നാട്ടിൽ കാട്ടിക്കൂടുന്നത്. എന്നിട്ട് ദൂരദർശനിലും മൻ കി ബാത്ത് അല്ലെങ്കിൽ അങ്ങോട്ട് ചോദ്യങ്ങളില്ലാത്ത പ്രദേശത്ത് വന്ന് കുറെ അഭിനയങ്ങളും അഭ്യാസങ്ങളും കാണിച്ചിട്ട് പോകുന്ന ഒരു നിലവാരമില്ലാത്ത പ്രധാനമന്ത്രി. ഇദ്ദേഹം ഈ നാട് കുറച്ചു കാലം കൂടി ഭരിക്കുകയാണെങ്കിൽ ലോകത്തിന്റെ മുന്നിൽ ഈ നാട് തലകുനിച്ച് നിൽക്കേണ്ട ഒരു ഗതികേട് വരാൻ പോകുകയാണ്. ഇവിടെ മതേതരത്വവും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്തു കൊടുക്കുന്ന ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. അതിനെ എല്ലാത്തിനെയും അപ്പാടെ തകർത്തെറിയുകയാണ്. എന്നിട്ട് മാധ്യമങ്ങളുടെ കൂടി വാ മൂടിക്കെട്ടുകയാണ്. ഇതൊന്നും പുറത്തറിയാൻ പാടില്ല. ഈ നാട്ടിലെ ദുരിതം എന്താണെന്ന് ലോകം കണ്ടുകഴിഞ്ഞു. മൃതദേഹങ്ങൾ ഗംഗാ നദിയിൽ കൂടെ ഒഴുകി നടക്കുകയാണ്. പലയിടങ്ങളിലും ശ്വാസം കിട്ടാതെ മരിക്കുകയാണ്. മൃതദേഹങ്ങൾ വേണ്ട പോലെ സംസ്കാരപൂർവ്വം അടക്കം ചെയ്യാനായിട്ട് വിറകുകളില്ലാത്ത ഗതികേടുണ്ടാകുകയാണ്. പൊതുശ്മശാനങ്ങൾ കിട്ടാതെ ജനങ്ങൾ പാടുപെടുകയാണ്. അപ്പോഴും അയാളുടെ മനസ്സിലെ ആ മനോരോഗം കാണണമെങ്കിൽ ലക്ഷദ്വീപിലേക്ക് നോക്കണം. അദ്ദേഹത്തെ പോലെ ഒരു ചിന്താഗതിയെ അങ്ങോട്ട് പറഞ്ഞുവിട്ട് ഒരു ജനവിഭാഗത്തെ മുഴുവൻ അടിച്ചമർത്തുകയാണ്. അവരുടെ സ്വാതന്ത്ര്യത്തെ, അവരുടെ ജീവിതത്തെ, അതിനെ എല്ലാം താളം തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇത്തരം ദുരന്തങ്ങൾ ഈ നാട്ടിൽ കൊറോണയേക്കാൾ വലിയ ദുരന്തമാണെന്ന് പറയേണ്ടി വരികയാണ്. ലക്ഷദ്വീപിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ഒരു സന്ദർഭമാണ്. അവർ ഈ നാട്ടിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ച മാധ്യമങ്ങളിൽ വാർത്ത നേടിയവരല്ല. അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി ചെന്ന ഒരു വ്യക്തി അവരുടെ സ്വാതന്ത്ര്യങ്ങളെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് വന്നാൽ മാത്രമേ യാഥാർത്ഥ്യമാകൂ എന്ന് ചിന്തിച്ചാൽ അതിനേക്കാൾ വലിയ അപകടമില്ല എന്ന് പറയേണ്ട സന്ദർഭമാണ്. എല്ലാവരും ഒന്നടങ്കം, അത് രാഷ്ട്രീയ ഭേദമന്യോ അല്ലെങ്കിൽ ഏതൊക്കെ പേരിലായിരുന്നാലും, ആ രീതിയിലെല്ലാം ഒത്തു നിൽക്കേണ്ട സന്ദർഭമാണ്. ലക്ഷദ്വീപിന് വേണ്ടി ശബ്ദം ഉയർത്തേണ്ടവരാണ് ചില സങ്കുചിതക്കാർ. അവർക്കിപ്പോൾ ചിലപ്പോൾ പ്രതികരണ ശേഷി ഉണ്ടാവുമെന്ന് വരില്ല. അവർക്കാവശ്യം ഇത്തരത്തിൽ ചില വിഭാഗക്കാർ ഇങ്ങനെ ശ്വാസം മുട്ടട്ടെ, അല്ലെങ്കിൽ അവർ ഒരു പ്രത്യേക മതവിഭാഗക്കാരായതുകൊണ്ട് അവർ ഇതിനെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്ന് ചിന്തിച്ച് ഇതിനെ കൈയടിക്കുന്നവരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരും ഉണ്ടായിരിക്കാം. അവർ ഈ നാട്ടിലെ ദേശദ്രോഹികളാണെന്ന് അടിവരയിടേണ്ടതും ചാപ്പകുത്തേണ്ട സന്ദർഭമാണ്. അവർക്ക് ഈ നാട്ടിൽ വേണ്ടത് ഒരു ജനാധിപത്യ സംസ്കാരമല്ല, അവർക്ക് വേണ്ടത് തീവ്രമായ ഹിന്ദു നിലപാടുകളാണ്. അത് ഇന്ത്യ പോലൊരു രാജ്യത്ത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സന്ദർഭമാണ്. അത് ഇന്നല്ലെങ്കിൽ പിന്നെ എപ്പോൾ ചെറുക്കപ്പെടേണ്ടതെന്ന് ഓരോരുത്തരും ചോദിക്കേണ്ട സന്ദർഭമാണ്. ലക്ഷദ്വീപിന്റെ തോളിലേക്ക് നടത്തിയിരിക്കുന്ന ഈ തരത്തിലുള്ള ഒരു വിധ്വംസക പ്രവർത്തനം, അതിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി, അദ്ദേഹം എന്നിട്ട് കാപട്യ കണ്ണീരുമായി ഇരിക്കുകയാണ്. ജനങ്ങളുടെ മുന്നിൽ എന്തിനും ഏതിനും ഒരു പരാജയപ്പെട്ട പ്രധാനമന്ത്രിയാണെന്ന് തെളിയിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു കിങ്കരനായ ഈ പ്രഫുൽ പട്ടേലിനെ അവിടെ വിട്ടിട്ട് ആ നാട്ടിലെ ജനങ്ങളെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ തയ്യാറായിരിക്കുന്നത്, അവിടെ കോവിഡ് എന്ന മഹാമാരിയുടെ പിടിയിലേക്ക് അതിനെ എറിഞ്ഞു കൊടുത്തൊരു നേതാവ്, അയാളെ ഈ നാട്ടിൽ ഇനിയും വച്ചു പുലർത്തേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ച് ജനങ്ങൾ തീരുമാനമെടുക്കണം. ഇത്തരത്തിൽ നിയമങ്ങൾ ഏതുവരെയാണ് അനുസരിക്കേണ്ടതെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അത് നിയമങ്ങൾ എപ്പോഴാണ് ജനം അനുസരിക്കേണ്ടതെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ നിയമങ്ങൾ ജനങ്ങൾക്ക് ബാധ്യതയായി മാറിയാൽ ഓരോരുത്തരും എന്ത് ചെയ്യേണ്ടതുണ്ടെന്ന് ഗാന്ധിജിയുടെ ഭാഷയിൽ മാത്രം ആലോചിക്കേണ്ട സന്ദർഭമാണ്. ലക്ഷദ്വീപ് പോലൊരു നാടിനെ ഇത്തരത്തിൽ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഏത് ഭരണകൂടമായാലും ആ ഭരണകൂടത്തെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ പേരിൽ തന്നെ ഒറ്റപ്പെടുത്തേണ്ട സമയമാണെന്ന് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്ന സന്ദർഭമാണിത്.